തട്ടയുടെ സ്റ്റൈലിൽ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കടന്നു കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓണും കൂടി ഒക്കെ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പം ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിന് മുന്നേ അതിനൊരു കൂട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 7-8 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 10-12 ചെറിയ ഉള്ളി തുലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ആ ഒരു അളവിനനുസരിച്ച് വേണം നമ്മൾ ഈ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു 5 പീസ് ഇഞ്ചിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തുടം വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പം 2 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ തയ്യാറാക്കി എടുക്കുന്ന കൂട്ടിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം എന്താ, ഞാൻ ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അരഞ്ഞു പോകരുത്, അരഞ്ഞു പോകാണ്ട് ഇതുപോലെ തന്നെ ചതച്ചെടുത്ത് വെക്കണം. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ 1/2 കിലോയോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ചെറിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരഞ്ഞു കൊടുക്കാത്തത്. നിങ്ങൾ വലിയ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നൈഫ് വെച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല പുരട്ടിയാൽ മതി. ചിക്കനിലേക്ക് ആദ്യം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു കളർ കിട്ടും നമ്മുടെ ചിക്കൻ ഫ്രൈക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആ ഒരു കൂട്ടിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ചിക്കനിലേക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഇതിലേക്ക് പെരിഞ്ചീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുരുമുളക് പൊടിയേക്കാളും ടേസ്റ്റ് നമ്മൾ കുരുമുളക് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനീഗറാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം വിനീഗർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനീഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരോ തൈരോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വിനീഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഈ ഒരു മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എന്താ, ചിക്കനും മസാലയും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഈ ചിക്കനിലേക്ക് ഈ ഒരു മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് ഈ ഒരു മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ചൂടായിട്ട് വരുന്ന ഒരു പാത്രത്തിലേക്ക് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ചിക്കൻ ഫ്രൈയുടെ കറക്റ്റ് തട്ടയുടെ സ്റ്റൈലിൽ കിട്ടുന്ന ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ഇപ്പം ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഏകദേശം 1/4 ഭാഗത്തോളം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ചിക്കൻ പീസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിൽ നിന്ന് നമ്മുടെ ഒരു മസാല ഉണ്ടല്ലോ ആ മസാല ഒന്ന് കോരിയെടുക്കണം. ചിക്കൻ ഇനി കുറച്ച് ടൈം കൂടി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു മസാല കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ചിക്കൻ ഫ്രൈഡ് നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഒരു മസാല ഒന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ ഈ കോരി എടുത്തിട്ടുള്ള ഒരു മസാല ചിക്കൻ ഫ്രൈഡ് കൂടി കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റ് ആണ്.
കുറച്ച് നേരം കൂടെ നമുക്ക് ആ എണ്ണയിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. അപ്പം ദാ ഇത്രയേ ഉള്ളൂ, നല്ല കിട്ടലൻ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം എന്താ, നമ്മുടെ തട്ടയുടെ സ്റ്റൈലിൽ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾഡും കൂടിയൊക്കെ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ ബൈ.